ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾക്ക് ഏത് കാര്യം ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ്. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് അസേർട്ടീവ്. അസേർട്ടീവ് എന്ന് നമ്മൾ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞ മറ്റൊരു പേരുകളുണ്ട്. എന്താണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്? ഡിക്ലറേറ്റീവ് ഏതൊരു കാര്യം നമ്മള് സാധാരണ നമ്മള് പറയത്തില്ല, ചുമ്മാ ഒരു സെന്റൻസ്, ആ സെന്റൻസ് എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും? ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഫുൾ സ്റ്റോപ്പ്. ഇപ്പം ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ പെൻ, മൈ പെൻ എന്ന് പറയുന്നത് ഒരു അസേർട്ടീവ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇങ്ങനെ സാധാരണ ഒരു നോർമൽ സെന്റൻസിനെയാണ് നമ്മള്, അതായത് ആ സെന്റൻസ് എൻഡ് ചെയ്യുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിട്ട് മാത്രം ഇങ്ങനെ പറയുകയാണ്. കാരണം ഒരു നോർമൽ സെന്റൻസ് അല്ലെങ്കിൽ ഇത് ശരിക്കും പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്യും അല്ലെങ്കിൽ അസേർട്ട് ചെയ്യും, ഉറപ്പിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ അതൊരു അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. അതെ. അടുത്തതെന്ന് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആണ്. ഇൻട്രോഗേറ്റീവിന്റെ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരു സെന്റൻസിൽ എൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അപ്പൊ ഈ സെന്റൻസിനെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആക്കി കൺവേർട്ട് ചെയ്യാം. ഈസ് ദിസ് മൈ പെൻ? ഈസ് ദിസ് മൈ പെൻ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മളൊരു അസേർട്ടീവ് സെന്റൻസിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. ഇത് സെയിം കാര്യം തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്ത, നമ്മള് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അതായത് ക്വസ്റ്റ്യൻ സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്. അപ്പൊ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അടുത്തത് തന്നെ ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാല് നമ്മള് ഓർഡർ കൊടുക്കുക. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതാണ്. കമാൻഡ് ആകാം അല്ലെങ്കിൽ ഓർഡർ ആകാം അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഇത് എന്ത് പറയും, ഇമ്പറേറ്റീവ് ടൈപ്പ് ഓഫ് സെന്റൻസസ് എന്ന് പറയും. ഈ സെന്റൻസും എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. അപ്പൊ ഷട്ട് ദ ഡോർ, ഷട്ട് ദ ഡോർ, ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് ഒരു ഓർഡർ. ഷട്ട് ദ ഡോർ എന്ന് എഴുതേണ്ടി വരെ ഷട്ട് ദ ഓർഡർ ഡോർ. അടുത്തെന്ന് പറഞ്ഞാല് പ്ലീസ് എന്ന് നമ്മൾ എഴുതുന്ന സെന്റൻസ് അല്ലേ, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് അതെല്ലാം തന്നെ റിക്വസ്റ്റ് ആണ്. അപ്പൊ അതും നമ്മുടെ ഇമ്പറേറ്റീവ് ടൈപ്പ് ഓഫ് സെന്റൻസിലാണ് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാല് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആണ്. ആ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എപ്പോഴും എൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എക്സ്ക്ലമേഷൻ മാർക്ക് വരും. അപ്പൊ എക്സ്ക്ലമേഷൻ മാർക്ക് വരുമ്പോൾ എപ്പോഴും അതിശയം, അതിശയം വരുമ്പോഴാണ്, അതിശയം അതിശയം അതാണ് നമ്മുടെ അതിശയമാണ് നമ്മുടെ എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫീലിംഗ് ആണ് അല്ലെ. ഓ ഇറ്റ്സ് സോ ഹോട്ട് ടുഡേ, ഓ ഇറ്റ്സ് സോ ഹോട്ട് ടുഡേ, ഓ ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസം, ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസമാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ഇട്ടത്, ഓ എന്ന വാക്ക് എഴുതിയിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നെഗറ്റീവ് സെന്റൻസസ്. നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നതും എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. പക്ഷേ അതിന്റെ അകത്ത് നോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കും. ദിസ് ഈസ് നോട്ട് മൈ പെൻ, ദിസ് ഈസ് നോട്ട് മൈ പെൻ, ഇത് എന്റെ പേനയല്ല, അല്ല അല്ല എന്ന ഒരു അർത്ഥം വരുന്ന സെന്റൻസുകൾ എന്തായിരിക്കും? നെഗറ്റീവ് സെന്റൻസസ്. അപ്പം ഇവിടെ നമ്മൾ നോട്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ സെന്റൻസിന് അല്ല കാണിച്ചിരിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് സെന്റൻസും എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിൽ തന്നെയായിരിക്കും. അതുപോലെ ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ പെൻ പെൻ. അപ്പൊ ഇവിടെ എന്താണ്, ഇത് ആണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു നമ്മുടെ ആണ് എന്ന് കാണിക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ പോസിറ്റീവ് സെന്റൻസസിൽ വരുന്നത്. ഇപ്പം ഹീസ് ഒരു, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഹീസ് നോട്ട് ബ്രേവ്, അവന് ഹീസ് നോട്ട് ബ്രേവ്, അവന് പേടിയുണ്ട്. നോട്ട് ബ്രേവ്, നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ല, ധൈര്യം ഇല്ല. അതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും പോസിറ്റീവിലേക്ക്?
He is coward. ധൈര്യം ഇല്ലാത്തവനാണ്. അപ്പൊ ഈ നോട്ട് ബ്രേവിനെ നമ്മള് എങ്ങനെയാക്കിയിട്ട് കവാഡ് ആക്കി അല്ലേ. അപ്പൊ ഇതുപോലാണ് നമ്മള് സെന്റൻസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. സെന്റൻസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴും അതിന്റെ അകത്ത് അർത്ഥം മാറാതെ വേണം നമ്മൾ സെന്റൻസ് എപ്പോഴും ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്. അതിനകത്ത് കീപ്പ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെ, ടൈപ്പ് ഓഫ് സെന്റൻസ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് ഏത് ചിഹ്നം വെച്ചിട്ടാണ്, ഏത് പങ്ക്ച്വേഷൻ മാർക്ക് വെച്ചിട്ടാണെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. പിന്നെ ഇപ്പം ഈ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ അവിടെ ഓപ്പോസിറ്റ് ആ വാക്ക് ഏത് വാക്കാണ് തന്നിരിക്കുന്നത് ആ വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്ക് വേണം നമ്മൾ എഴുതാനായിട്ട്. ഇപ്പം ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആക്കിയാലും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആക്കിയാലും അവിടെ നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത് ആ വാക്കിന്റെ ഓപ്പോസിറ്റ് വേണം എഴുതാം. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് എഴുതി കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആകും. ഓപ്പോസിറ്റ് എഴുതിയിട്ട് നോട്ട് ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെന്റൻസ് ആകും. അങ്ങനെയാണ് നമ്മള് നെഗറ്റീവും പോസിറ്റീവും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ടൈപ്പ് ഓഫ് സെന്റൻസിൽ ഓർത്തിരിക്കാനുള്ളത്. അപ്പൊ പുതിയ എപ്പിസോഡായിട്ട് വേദന വരുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ, നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് ഇടുക. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.